അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വസന്തം. ഇതരമത സുഹൃത്തുക്കൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ, എന്നെ കാണുന്നുവെങ്കിൽ, അവർക്കെൻ്റെ 1000 ഹൃദയപൂക്കൾ. തിരുവചനങ്ങളുടെ തീരത്ത് എന്ന പരമ്പരയുടെ 7-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. പശ്ചാത്താപം അഥവാ തൗബയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിലെ ഏതാനും ഹദീസുകളും അതിനോടനുബന്ധമായ ഖുർആൻ വചനങ്ങളും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാ നിലക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങളത് സ്റ്റാറ്റസ് വെക്കാൻ മറക്കരുത്. ഒരു നന്മയായിക്കോട്ടെ, നിങ്ങളൊന്ന് സ്റ്റാറ്റസ് വെച്ചാൽ മതി. നിങ്ങൾ സ്റ്റാറ്റസ് കാണുന്ന ആളുകൾ ആ ലിങ്കിൽ കയറി യൂട്യൂബ് കണ്ടാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടൂലേ? ദയവ് ചെയ്ത് അത് ചെയ്യണം കേട്ടോ. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വ തൂബു ഇലല്ലാഹി ജമീഅൻ, അള്ളാഹുവിലേക്ക് നിങ്ങൾ പൂർണ്ണമായും തൗബ ചെയ്ത് മടങ്ങണം. അയ്യുഹൽ മുഅ്മിനൂൻ, ഓ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിലേക്ക് നിങ്ങൾ പൂർണ്ണമായി തൗബ ചെയ്ത് മടങ്ങുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയിക്കണമെങ്കിൽ തൗബ അനിവാര്യമാണെന്ന് ഈ വിശുദ്ധ ഖുർആനിൻ്റെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വഖാല തആല, അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ പാപമോചനം അർത്ഥിക്കുക. ഹുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, പശ്ചാത്തപിച്ച് മടങ്ങുക. തൗബത്തുൻ നസൂഹ, നിഷ്കളങ്കരായിക്കൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. അപ്പം ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ മറ്റേതെങ്കിലും ഉദ്ദേശം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ ആത്മാർത്ഥതയില്ലാത്ത പങ്കമായ രീതിയിൽ, ആത്മാർത്ഥതയില്ലാത്ത കളങ്കമയമായ രീതിയിൽ തൗബ ചെയ്തിട്ട് കാര്യമില്ല. കളങ്കരഹിതമായി, നിഷ്കളങ്കമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു തൗബ, അതാണ് അള്ളാഹു സ്വീകരിക്കുക, അതാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. വൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്, ഖാല, അദ്ദേഹം പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഇന്നീ അസ്തഗ്ഫിറുല്ലാഹ, നിശ്ചയം അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു. വ അതൂബു ഇലൈഹി, അവനോട് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു അവനിലേക്ക്. ഫിൽ യോമി, ഒരു ദിവസം, അതായത് ഒരു ദിവസത്തിൽ, അക്സറ മിൻ സബഈന മറ, ഒരു ദിവസം തന്നെ 70-നേക്കാൾ കൂടുതൽ, 70-ൽ ചില്ലാനും പ്രാവശ്യം ഞാൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട് എന്ന്. ഇത് അമ്പിയാക്കൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നാണല്ലോ. മലായിക്കത്തും അമ്പിയാക്കളൊക്കെ മഅസൂമിയങ്ങളാണ്, പാപ സുരക്ഷിതരാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ. ഉലുൽ അസ്മുകളിൽ ഏറ്റവും സമുന്നതനായ നേതാവാണല്ലോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്തിൻ്റെ നായകനല്ലേ, ഈ ലോകത്തെ തന്നെ പടക്കാൻ കാരണഭൂതരല്ലേ, അവ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പിന്നെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ചില ആദർശവാദികളൊക്കെ പറയുന്നുണ്ട്. അതൊരിക്കലും പറഞ്ഞു പോകാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിനെ പോലും ബാധിക്കുന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഒരു ദിവസം 100 പ്രാവശ്യം അല്ലെങ്കിൽ 70-ൽ ചില്ലാനും പ്രാവശ്യമൊക്കെ തൗബ ചെയ്യുന്നത്. തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തൗബ ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നവരുണ്ട്, നടക്കുന്നവരുണ്ട്. അതവരുടെ വിവരക്കേടാണ്, ചിന്താശൂന്യരായതുകൊണ്ടാണ്, ബ്രെയിൻ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. അത് നമ്മൾ നോക്കണ്ട. പിന്നെ എന്തിനാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖ്യമായും തൻ്റെ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ, അതിനുള്ള പശ്ചാത്താപം, അതിനുള്ള പ്രായശ്ചിത്തം ആത്മാർത്ഥമായ തൗബയാണെന്ന് തൻ്റെ സമുദായത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് മുഖ്യമായും തങ്ങൾ അങ്ങനെ ചെയ്തത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത എന്തെങ്കിലും തന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടോ എന്നൊരു തോന്നൽ പുണ്യനബിക്ക് വരുമ്പോഴൊക്കെയും തങ്ങൾ തൗബ ചെയ്യുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതൊക്കെ തന്നെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗബ ചെയ്യാനുള്ള കാരണം. പിന്നെ മറ്റൊന്ന്, പിന്നെ അള്ളാഹുവിനോട് വിനയം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ അബുദാണ്, അടിമയാണ് എന്ന ഒരു ഓർമ്മ വരുമ്പോഴൊക്കെ അള്ളാഹുവിനോട് ഒരു വിനയം പ്രകടിപ്പിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു അഹങ്കാരമുള്ള ആൾക്കാർക്ക് തൗബ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയത്തിൻ്റെ അങ്ങേയറ്റമായതുകൊണ്ട് കൂടിയാണ് അങ്ങനെ തൗബ ചെയ്യുന്നത്. പല കാരണങ്ങളും വേറെയും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, അനിൽ
അഗരിബിനി യസാരിൽ മുസ്നി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ഖാല അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസു, ഓ ജനങ്ങളെ, തൂബു ഇലല്ലാഹി, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, വസ്തഗ്ഫിറുഹു, അവനിലേക്ക് നിങ്ങൾ പാപമോചനം അർത്ഥിക്കുകയും ചെയ്യുക, ഫ ഇന്നി അതൂബു, എന്താ കാരണം, ഞാൻ തൗബ ചെയ്യുന്നു, ഫിൽയോമി, ഒരു ദിവസത്തിൽ ഞാൻ തൗബ ചെയ്യുന്നു, ഒരു ദിവസം തന്നെ ഞാൻ തൗബ ചെയ്യുന്നു, മിഅത്ത മറ, 100 പ്രാവശ്യം, ഒരു ദിവസത്തിൽ തന്നെ, അതോ അങ്ങനെ ഓരോ ദിവസവും ഞാൻ 100 പ്രാവശ്യം ഞാൻ തൗബ ചെയ്യുന്നുണ്ട്, ഒരു ദിവസം തന്നെ ഞാൻ 100 തവണ തൗബ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം, ഒരുപാട് തവണ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു വായത്തിൽ പിന്നെ 100 ചില്ലാനമാണ്, അത് ചില ദിവസങ്ങളിൽ പിന്നെ നേരത്തെ പറഞ്ഞതും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്, ഇപ്പോൾ പറഞ്ഞത് മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ എതിർകക്ഷികൾക്ക് പോലും സ്വീകാര്യയോഗ്യമായതാണല്ലോ ഈ രണ്ട് മഹാന്മാരുടെ ഹദീസുകൾ. അപ്പം അതിന് പണ്ടത് മുതൽ പല രീതിയിലും തെവീൽ ചെയ്യുന്നുണ്ട്. അത് ചില ദിവസങ്ങളിൽ തങ്ങൾ പിന്നെ 100 പ്രാവശ്യം പിന്നെ തൗബ ചെയ്യുന്നുണ്ട്, ചില ദിവസങ്ങളിൽ തങ്ങൾ 70 ചിലാനാം പ്രാവശ്യം തൗബ ചെയ്യുന്നുണ്ട്. അത് ഇതിനോടോ ഇത് അതിനോടോ എതിരാകുന്നില്ല. ഇൻഷാ അള്ളാ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, പരമാവധി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യണം, ഈ നന്മയിൽ പങ്കാളികളാകണം. ഇതിൻ്റെ ലിങ്ക് നിങ്ങളിലേക്ക് അയക്കുമ്പോൾ, അയച്ചു കിട്ടുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം. പല മ്യൂസിക്കുള്ള പാട്ടുകളൊക്കെയാണ് ചിലരൊക്കെ സ്റ്റാറ്റസ് വെക്കുന്നത്. അതൊന്നും മറ്റുള്ളവരെ കേൾപ്പിച്ച് ആ തെറ്റിൽ നമ്മൾ കൂടി പങ്കാളികളാവരുത്. നന്മ സ്പ്രെഡ് ചെയ്താൽ നന്മയാണ് കൂലി കിട്ടുക, തിന്മ സ്പ്രെഡ് ചെയ്താൽ തിന്മയായിരിക്കും കൂലി കിട്ടുക എന്ന് ഞാനും നിങ്ങളും ഓർത്തിരിക്കണം. അപ്പോൾ ഇങ്ങനത്തതൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളത് സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കിൽ കയറി ആരെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂലി നമുക്ക് ലഭിക്കില്ലേ? എന്തിനാ വെറുതെ അത് കളയുന്നത്? പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.